Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Allahumma salli wa sallim ala sayyidina Muhammadin wa ala ali wa sahabi sayyidina wa maulana Muhammad. Allahu subhanahu wa ta'ala avante vishalamaya rahmat dunyavilum naala aakhiratilum namukkum nammada bandhangalkkum okke dharalamayi varshippichu therumaravatte. Amin ennu dua cheyyunnu. അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്നത് നാം ഒക്കെ മനസ്സിലാക്കിയവരാണ്. പക്ഷേ അതിൻ്റെ ആ വിശാലമായ അർത്ഥ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ താല്പര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഭൗതിക ലോകത്ത് എനിക്കും നിങ്ങൾക്കും അള്ളാഹു ധാരാളം കരുണ ചൊരിഞ്ഞ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൽ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും കിട്ടും. അതുകൊണ്ടാണ് റഹ്മാൻ എന്ന് അള്ളാഹുവിന് വിശേഷണം വന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതിനേക്കാൾ അപ്പുറം നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണം. ആ റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആ റഹ്മത്തിൻ്റെ വിശാലമായ അർത്ഥ തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മനുഷ്യന് ഈമാനുണ്ട്, മുഅ്മിനായ മനുഷ്യനാണ്. അയാൾ ആ ഈമാനോടുകൂടെ ഒരു അമൽ ചെയ്യണമെന്ന് കരുതിയാൽ ആ കരുത്തിനൊരു പ്രതിഫലമാണ്. ഒരു നന്മ ചെയ്യണമെന്ന് കരുതിയാൽ അതിനൊരു പ്രതിഫലം. ആ നന്മ പിന്നെ അയാൾ ചെയ്തു, ആ ചെയ്തതിന് ഒരു പ്രതിഫലമല്ല അള്ള കൊടുക്കുന്നത്, മിനിമം തന്നെ 10 ആണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സമയവും സ്ഥലവും ഒക്കെ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം പോലെ ധാരാളമായി ആ അടിമക്ക് അള്ളാഹു കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു കാര്യം, ഒരു നല്ല കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കരിക്കണം, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കണം, എനിക്ക് ഹജ്ജ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയ ഈ നല്ല വിചാരങ്ങൾ, ആ നിയ്യത്തുകളുണ്ടല്ലോ, ആ നിയ്യത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം തരിക. അപ്പൊ അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത്, പരലോകത്ത് അള്ളാഹു റഹീമാണ് എന്നുള്ള ആ വിശേഷണം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിലൊരുപാട് പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റഹ്മത്ത്, ആഖിറത്തിൽ അള്ളാഹു ചെയ്യുന്ന റഹ്മത്ത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, നാളെ ആഖിറത്തിലേക്ക് ആഹ്റത്തിലേക്ക് അള്ളാഹു തആല ഒരു അടിമയെ കൊണ്ടുവരികയാണ്. അങ്ങനെ ആ അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിനെ നൽകുന്നു, ബിയമീനിഹി, തന്റെ വലത്തെ കയ്യിൽ. ആഹ്റത്തിൽ ഈ അടിമക്ക്, ഈ മനുഷ്യൻ അള്ളാഹു തആല വലത് കയ്യിൽ കിതാബ് നൽകുകയാണ്. ഫയറാ ഫീൽ ഹജ്ജ വൽ ഉംറത വൽ ജിഹാദ വ സകാത വ സദഖ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഹജ്ജ്, ഉംറ, സക്കാത്ത് തുടങ്ങി ഒരുപാട് സൽക്കർമ്മങ്ങൾ അയാളെ ഏഴിൽ അയാൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇത് കാണുമ്പോ ഫയഖൂലുൽ അബ്ദു ഫീ നഫ്സിഹി, ആ അടിമ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അയാൾ ഇങ്ങനെ ആലോചിക്കും, അയാൾ ഇങ്ങനെ സ്വന്തം ശരീരത്തോടായി പറയും, മാ അമിൽതു മിൻ ഹാദാ ഷൈഅൻ വലൈസ ഹാദാ കിതാബി, പടച്ച റബ്ബ, ഇതെന്താണ്, എൻ്റെ കിതാബിൽ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നും ഞാൻ സക്കാത്ത് കൊടുത്തെന്നും ഞാൻ പിന്നെ ഉംറ ചെയ്തിട്ട് ഇങ്ങനെ തുടങ്ങി ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ഈ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നത്, അതുകൊണ്ട് വലൈസ ഹാദാ കിതാബി, ഇതെൻ്റെ കിതാബല്ല എന്ന് ആ അടിമ അവിടെ നിന്നങ്ങനെ ആലോചിക്കും. അങ്ങനെ ഫയഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു തആല ഈ അടിമയോട് പറയുമത്രേ, ഇഖ്റാഉ ഫഇന്നഹു കിതാബുക്ക്, മോനെ അത് നിന്റെ കിതാബ് തന്നെയാണ്, ധൈര്യമായി നീ അത് വായിച്ചോളൂ, അതിലെന്തെല്ലാം രേഖപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി നീ മനസ്സിലാക്കിക്കോളൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പറയാണ്, നീ എത്രയോ കാലം ജീവിച്ചിട്ടുണ്ടല്ലോ, ദുനിയാവിൽ നീ ഒരുപാട് കൊല്ലം ജീവിച്ചു, വഅൻത തഖൂൽ, നീ പറയുമായിരുന്നു, ലൗകാനലീ മാലുൻ ലഹജജ്തു വലൗകാനലീ മാലുൻ ലജാഹത്തു, അങ്ങനെ നീ എണ്ണി എണ്ണി അങ്ങനെ പറയും.
നീ ദുനിയാവിൽ ജീവിച്ച കാലം സാമ്പത്തികമായി കുറച്ച് പ്രയാസമുള്ളവനായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നീ പറയാറുണ്ടായിരുന്നു, പടച്ചവനെ എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുമായിരുന്നു, എനിക്ക് സ്വത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുമായിരുന്നു, എനിക്ക് ക്യാഷ് ഉണ്ട് എങ്കിൽ സദഖ ചെയ്യാമായിരുന്നു എന്നിങ്ങനെ നല്ല വിചാരം നീ ദുനിയാവിൽ വിചാരിച്ചിരുന്നില്ലേ? അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിന്റെ ജീവിതം ദുനിയാവിൽ കഴിച്ചുകൂട്ടിയ ആളല്ലേ? അതുകൊണ്ട് നിന്റെ ആ നീയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി, അന്ത സ്വാദിഖുൻ, നീ സത്യവാനാണ് എന്ന്. ആരോടെങ്കിലും പറയല്ല, നിങ്ങൾക്കൊക്കെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ ഹജ്ജിന് പോയിട്ടുണ്ടാവും എന്ന് നാലാളെ മുമ്പിൽ വെച്ച് വായാടിത്തം കാണിക്കുന്നതിനല്ല. അല്ലെങ്കിൽ നമ്മളടുത്ത് കാശ് ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ളോലും സദക്ക കൊടുക്കണില്ല, സക്കാത്ത് കൊടുക്കണില്ല, എനിക്കുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരുന്നു, ഈ തരം വർത്തമാനമല്ല. നീ നിന്റെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ്, പടച്ചോനെ എനിക്കൊക്കെ കാശ് ഉണ്ടെങ്കിൽ ഈ പാവങ്ങളൊക്കെ സഹായിക്കാമായിരുന്നു, ഇത്തരം നല്ല സംരംഭങ്ങൾക്ക് കൊടുക്കാമായിരുന്നു എന്ന് കരുതുന്ന ആണ് പെണ്ണ് ആരാവട്ടെ, അങ്ങനത്തെ ആളിനെയാണ് നാളെ ആഖിറത്തിൽ അള്ളാഹു കൊണ്ടുവരുന്നത്. അയാളുടെ ഏടിലാണ് ചെയ്യാത്ത ജീവിതത്തിൽ ചെയ്യാത്ത ഹജ്ജിന്റെയും ഉംറയുടെയും സക്കാത്തിന്റെയും സദഖയുടെയും ഒക്കെ പ്രതിഫലം രേഖപ്പെട്ട് കിടക്കുന്നത്. അള്ളാഹു പറയുന്നു, നിന്റെ ആ നീയത്ത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നീ സത്യവാനാണെന്ന്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം ഞാൻ നിനക്ക് നൽകുകയാണ്. നോക്ക്, നിങ്ങൾ അള്ളാഹു റഹീമാണ്, എത്ര വിശാലമായ കാരുണ്യമാണിത്, എത്ര നല്ല താല്പര്യത്തോടെ കൂടെയാണ് അള്ളാഹു അവൻ്റെ അടിമയെ സ്വീകരിക്കുന്നത്. പറഞ്ഞതിൻ്റെ അർത്ഥം കേവലം നീയത്ത് കൊണ്ടുന്ന രക്ഷപ്പെടുമെന്നല്ല, നീയത്ത് സ്വാദിഖാണ് എങ്കിൽ, വാസ്തവമാണെങ്കിൽ അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടും. അയാൾക്കൊരു പക്ഷെ അമൽ ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. ഇവിടെ മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, എത്ര ഉറങ്ങിക്കിടക്കണ മനുഷ്യന്മാരാ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർന്നെഴുന്നേറ്റ് നിസ്കരിക്കുന്നവരുടെ പ്രതിഫലം രേഖപ്പെടുത്തുകയാണ്. അതേസമയം എത്ര എഴുന്നേറ്റ് ഉണർന്നെഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളാണ് അവർക്ക്, പക്ഷേ അള്ളാഹു ഉറങ്ങുന്നവരെ റെക്കോർഡിലാണ് അവരെ ചേർക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നു. എന്നിട്ട് അതിനെ വിശദീകരിച്ചത് കേൾക്കണം നിങ്ങൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്ന റഹ്മത്ത് നാം മനസ്സിലാക്കണം. ഈ ഒരു വിഷയത്തെ വിശദീകരിക്കുക, അഥവാ ഉറങ്ങിക്കടന്നിട്ടും ഉണർന്നെഴുന്നേറ്റ് നിസ്കരിച്ചവന്റെ കൂലി കിട്ടുന്ന ചില ആളുകൾ, ഉണർന്നെഴുന്നേറ്റ് നിസ്കരിച്ചിട്ടും കൂലി കിട്ടാതെ ഉറങ്ങിയവരുടെ ലിസ്റ്റിൽ പോകേണ്ടി വരുന്ന ചില ആളുകൾ, അതെങ്ങനെയാണ് മഹാന്മാർ വിശദീകരിച്ചു. വദാലിക അന്ന റജുല ഇദാ കാന മിൻ അദതിഹി അൻ യഖൂമ വഖ്ത സഹരി വയതവല്ലാ വയസല്ലി ഹത്താ യത്ലഉൽ ഫജ്ർ فنام ليله على ذلك النيه فغلبه النوم حتى اصبح فاستيقظ حزنا لذلك واسترجع فانه يكتب مصليا سبحان الله കേൾക്കണം നിങ്ങൾക്ക്. സ്ഥിരമായി രാത്രി എഴുന്നേറ്റ് പാതിരാ പിന്നിട്ട് സുബ്ഹിക്ക് മുമ്പായി ഉണർന്നെഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരാള്, ആണായാലും പെണ്ണായാലും അയാളുടെ പതിവ് അങ്ങനെയാണ്. ആ ഒരു നിയ്യത്തോടുകൂടെ തന്നെയാണ് അയാൾ അന്നും ഉറങ്ങിയത്. ഇൻഷാ അല്ലാഹ് നേരത്തെ എഴുന്നേൽക്കണം, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം, ദുആ ചെയ്യണം, റബ്ബിലേക്ക് മടങ്ങണം എന്നൊക്കെ കരുതിയിട്ട് കിടന്നുറങ്ങിയ ഉമ്മ, കിടന്നുറങ്ങിയ ഉപ്പ, പക്ഷേ ഫഗലബഹുന്നവും അയാൾക്ക് ഉറക്കമങ്ങ് ഓവറായി പോയി, അയാൾ ഉണർന്നില്ല, അയാൾക്ക് ഉണരാൻ കഴിഞ്ഞില്ല, നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാളുടെ ആ ഉറക്കം അങ്ങോട്ട് ഓവറായിട്ട് ഹത്തായത്തുല ഉൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെ, അഥവാ സുബിഹി ആയപ്പോഴാണ് മൂപ്പര് ഉണർന്നത്. സുബിഹി ആയപ്പോഴാണ് ഉണർന്നത്, തഹജ്ജുദ് കിട്ടിയില്ല, ദ്വാരക്കാൻ കഴിഞ്ഞില്ല, ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല, നല്ലതൊന്നും സുബിഹിക്ക് മുമ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ മനുഷ്യനുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾ ആ ഉറങ്ങിക്കടന്നാലും ശരി, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുന്നത് യുക്തബു മുസല്ലിയ, നിന്ന് നിസ്കരിച്ചവന്റെ പ്രതിഫലമാണ് അയാൾക്ക് നൽകുന്നത്. അയാൾക്ക് ആ രാത്രിയിൽ മുഴുവനും ഇബാദത്ത് ചെയ്തവന്റെ പ്രതിഫലം കിട്ടുന്നു. ഇതെന്താ കാരണം? ബിനിയത്തിഹി, ഉറങ്ങുന്ന
ഉറങ്ങുന്നതിന്റെ മുമ്പ് അയാളുടെ കരുത്ത് എന്തായിരുന്നു പടച്ചോനെ നേരത്തെ എഴുന്നേൽക്കണം നിസ്കരിക്കണം ദ്വാരക്കണം എന്നൊക്കെയായിരുന്നു പക്ഷേ സാധിച്ചില്ല ഉറങ്ങിപ്പോയി അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് റബ്ബേ സുബ്ഹിക്കും എഴുന്നേറ്റ് രണ്ട് റക്അത്തെങ്കിലും നിസ്കരിച്ച് എന്നോട് ദ്വാരക്കാനുള്ള ഒരു തൗഫീഖ് കിട്ടണം അങ്ങനെ നല്ല നിയ്യത്തോടുകൂടെ കിടക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അതേസമയം രണ്ടാമത്തെ ആള് അയാൾ ആരാണ് എഴുന്നേറ്റു നിസ്കരിച്ചു ഉണർന്നു ഒക്കെ ശരിയാണ് പക്ഷേ അയാൾ ഉറങ്ങുന്നവരുടെ പട്ടികയിലാണ് എന്തേ പറ്റിയത് അയാൾ സാധാരണ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല അയാൾ സാധാരണ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല ഒരു ദിവസം അയാൾ പെട്ടെന്ന് അങ്ങ് ഉണർന്നു ഉണർന്ന സമയത്ത് മൂപ്പര് കരുതിയെന്നെന്താണ് നസുബിഹ് ആയിട്ടുണ്ടാവും സുബിഹ് ആയിട്ടുണ്ടാവും വാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് അദ്ദേഹം ഒതുവൊക്കെ ചെയ്ത് നേരെ വന്ന് സമയം നോക്കിയപ്പോഴാണ് സുബിഹ് ആയിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലാകുന്നത് അപ്പൊ അയാൾ ഇനിയിപ്പോ എന്താ ചെയ്യാ ഇത്ര ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എണീക്കണ്ടില്ലേ ഇനി എന്ന് തോന്നിക്കൊണ്ട് അയാൾ നിസ്കരിക്കുകയാണ് ഏതായാലും ഞാൻ ഇപ്പൊ നിസ്കരിക്കുക എന്ന രൂപത്തിലാകുമ്പോൾ അയാൾക്കൊരു പക്ഷേ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം പോലും കിട്ടാത്തൊരവസ്ഥയാകും അയാളെ ഉറക്കക്കാരുടെ ലിസ്റ്റിലേക്ക് അള്ളാഹു തആല നീക്കും രണ്ടും നല്ലവണ്ണം മനസ്സിലാക്കണം അപ്പൊ നമ്മള് നമ്മുടെ നിയ്യത്താണ് പ്രധാനം നന്മ ചെയ്യണമെന്ന് കരുതിയാൽ ആ കരുത്തിന് പ്രതിഫലമുണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും അള്ളാഹു അതിനെ പരിഗണിക്കുന്നതാണ് അപ്പൊ റബ്ബിന്റെ വിശാലമായ റഹ്മത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു തആല നമുക്കും നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ അവന്റെ റഹ്മത്ത് ധാരാളമായി ചൊരിഞ്ഞ് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ബന്ധങ്ങൾക്കും അല്ലാഹു റാഹത്തും മഗ്ഫിറത്തും നൽകുമാറാവട്ടെ ഒരുപാട് സഹോദരന്മാർ മരണപ്പെട്ടു ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു സ്നേഹിതന് അബ്ദുറസാഖ് KP അദ്ദേഹം മരണപ്പെട്ടു അല്ലാഹു തആല അവരുടെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ മറ്റൊരു സഹോദരന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് അല്ലാഹുവെ നീ ഷിഫ നൽകണം റഹ്മാനെ വേറൊരു സഹോദരന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഒരു ഓപ്പറേഷൻ വിധേയമായി ഇപ്പോ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അള്ളാഹുവെ നിന്റെ മഹദു ഫളൽ കൊണ്ട് അവർക്കൊക്കെ ഷിഫാവും സലാമത്തും നൽകണം റഹ്മാനെ ഓരോ ദിവസത്തെ ഈ പ്രസംഗം ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ദ്വാരക്കണം ക്ലാസ്സൊക്കെ കേൾക്കാറുണ്ട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ് പല ആവശ്യങ്ങളും അറിയിക്കുന്നുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ നിനക്കറിയാം എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ എല്ലാ ഷെറിൽ നിന്നും ഞങ്ങളെ എല്ലാ ബന്ധങ്ങളെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ അള്ളാഹുവെ ഈ സംരംഭം നിന്റെ പൊരുത്തമുള്ളിടത്തോളം കാലം ഖൈറായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണം റഹ്മാനെ ഇത് ആര് ശ്രദ്ധിക്കുന്നുവോ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുവോ ഇതിനോട് സഹകരിക്കുന്നുവോ അത്തരം എല്ലാ ബന്ധങ്ങൾക്കും നീ ഖൈറും സലാമത്തും റാഹത്തും നൽകണം അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ അസ്സലാമു അലൈക്കും